വിവാദ പരാമർശവുമായി കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള ദ വയറിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ചില വിവാദ പരാമർശങ്ങൾ ഉന്നയിക്കുന്നത് കാശ്മീരി ജനതയ്ക്ക് അവർ ഇന്ത്യക്കാരല്ല എന്ന തോന്നലാണ് ഉള്ളതെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞു വയ്ക്കുന്നത് കാരണം ഇന്ത്യക്കാരാണ് എന്ന് അവർക്ക് തോന്നുന്നില്ല എന്നാണ് ദ വയറിന് നൽകിയ അഭിമുഖത്തിൽ ഫറൂഖ് അബ്ദുള്ള പറയുന്നത് മാത്രമല്ല ഈ നിമിഷത്തിൽ ഇന്ത്യക്കാരനാണെന്ന് കാശ്മീരികൾക്ക് തോന്നുന്നില്ല അവർക്ക് അങ്ങനെ തുടരാൻ തോന്നുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു അതായത് ഇന്ത്യക്കാരായി തുടരാൻ കാശ്മീരികൾക്ക് താല്പര്യമില്ല ചൈനക്കാർ ഭരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ചിന്തിച്ചു പോവുകയാണ് കാശ്മീരികൾ അതായത് ഇന്ത്യൻ ഭരണത്തേക്കാൾ നല്ലത് കാശ്മീരിൽ ചൈനയുടെ ഭരണമാണ് എന്നാണ് ഫറൂഖ് അബ്ദുള്ളയുടെ വിവാദമായിട്ടുള്ള പരാമർശം അങ്ങനെ തന്നെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് ആവർത്തിച്ച് ഈ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചപ്പോൾ അതെ എന്ന് തന്നെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നില്ല ചൈനയുടെ ഭരണമാണ് കാശ്മീരിൽ വേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞ നടപടി ജമ്മു കാശ്മീർ ജനത അംഗീകരിച്ചുവന്ന ബി ജെ പിയുടെ അവകാശവാദം ശുദ്ധ അസംബന്ധമാണ് എന്നാണ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞത് കാശ്മീരിലെ തെരുവുകൾ നിന്ന് സൈന്യത്തെ പിൻവലിച്ചാൽ ആളുകൾ ഈ നടപടിക്കെതിരെ കാശ്മീരിൽ കത്തുന്ന പ്രതിഷേധം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി കാശ്മീരിനെ ഇന്ത്യയുമായി ബന്ധിപ്പിച്ചിരുന്ന വിശ്വാസം ജനങ്ങൾക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി സർക്കാരിനെ വിശ്വസിക്കുന്ന പ്രശ്നമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുവെന്ന് മുൻ മുഖ്യമന്ത്രി പറഞ്ഞു കാശ്മീർ താഴ്വരയിൽ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കേവലം സുരക്ഷയുടെ ഭാഗം മാത്രമാണ് അതെന്നാണ് പ്രധാനമന്ത്രി തന്നോട് പറഞ്ഞിരുന്നതെന്നാണ് അദ്ദേഹം മറുപടിയായി നൽകിയത് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നതിന് എഴുപത്തി മണിക്കൂർ മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയും മറ്റൊരു നാഷണൽ കോൺഫറൻസ് നേതാവിനെയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് എ എന്നിവ സംസ്ഥാനത്ത് തുടരുമെന്ന് ഉറപ്പു നൽകിയതായും മോദി ഈ രണ്ടു പേർക്കും തനിക്കും മറ്റൊരു മുതിർന്ന നേതാവിനും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും മുപ്പത്തിയഞ്ച് എയും കാശ്മീർ തുടരും അത് എടുത്തു മാറ്റില്ല എന്ന് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ അദ്ദേഹം പിന്നീട് ഞങ്ങളെ ചതിക്കുകയായിരുന്നു ആ വാക്കിൽ നിന്ന് നരേന്ദ്രമോദി മാറി പിന്നീട് നമ്മൾ കണ്ടത് ഈ രണ്ട് വകുപ്പുകളും എടുത്തു മാറ്റിക്കൊണ്ട് കാശ്മീരിനെ ഇൻ പ്രത്യേക പദവി നൽകുന്ന ആ വകുപ്പുകൾ എടുത്തു മാറ്റുകയും കാശ്മീരിലെ നേതാക്കളെ മുഴുവൻ വീട്ടുതടങ്കലിലാക്കുകയും ചെയ്യുന്ന ഒരു ചതിയാണ് നരേന്ദ്രമോദി ചെയ്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും ഫറൂഖ് അബ്ദുള്ളയുടെ പരാമർശങ്ങൾ വിവാദമായിരിക്കുകയാണ് കാശ്മീരിനെ ഭരിക്കേണ്ടത് ഇന്ത്യ അല്ല അദ്ദേഹം തുറന്നു പറയുന്നു ഇത് ഇന്ത്യയുടെ ഭരണത്തെക്കാൾ എന്തുകൊണ്ടും മെച്ചം കാശ്മീരികൾ ആവശ്യപ്പെടുന്നത് ചൈനയുടെ ഭരണമാണ് അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ മനസ്സിനോടൊപ്പമല്ല കാശ്മീരികളുടെ മനസ്സ് എന്നാണ് അദ്ദേഹം വയർ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്